കോട്ടയം തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡിൽ ബുധനാഴ്ച മുതൽ ബസ്സുകൾ കയറി ഇറങ്ങണമെന്ന ലീഗൽ സർവീസസ് അതോറിറ്റി നിർദ്ദേശം നടപ്പായില്ല ഒരു ദിവസത്തെ കൂടി സാവകാശം ചോദിച്ചിരിക്കുകയാണ് കോട്ടയം നഗരസഭ പ്രതികൂല കാലാവസ്ഥ മൂലം ബസ്വേ അടക്കമുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് നഗരസഭയുടെ വിശദീകരണം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സിറ്റിംഗിൽ അടിയന്തരമായി ബസ് പേ ഒരുക്കി ബുധനാഴ്ച സ്റ്റാൻഡിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാക്കുമെന്ന കോട്ടയം നഗരസഭ നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടു ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നതിന് നഗരസഭ ഒരു ദിവസത്തെ കൂടി സാവകാശം തേടി ബസ് ബേ അടക്കമുള്ള ക്രമീകരണങ്ങൾ പ്രതികൂല കാലാവസ്ഥ മൂലം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സെക്രട്ടറി അറിയിച്ചു വ്യാഴാഴ്ച മുതൽ ബസ് സ്റ്റാന്റിലൂടെ സർവീസ് നടത്തുവാൻ ക്രമീകരണം ഒരുക്കുമെന്നാണ് നഗരസഭാ സെക്രട്ടറി ബുധനാഴ്ച നടന്ന സിറ്റിംഗിൽ ലീഗൽ സർവീസ് അതോറിറ്റിയെ അറിയിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച നടക്കുന്ന സിറ്റിംഗിൽ വിഷയം വീണ്ടും പരിഗണിക്കുമെന്നും കൂടുതൽ സമയം അനുവദിക്കാൻ ഇനി കഴിയില്ലെന്നും അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ ജി പ്രവീൺകുമാർ വ്യക്തമാക്കി കോട്ടയം തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡിനുള്ളിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം കാലപ്പഴക്കത്താൽ പൊളിച്ചുനീക്കണമെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ബസ് സ്റ്റാന്റിനുള്ളിലൂടെയുള്ള ബസ് സർവീസ് കോട്ടയം നഗരസഭ നിർത്തിവച്ചത് ഇതോടെ കഴിഞ്ഞ പത്തു മാസമായി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ യാത്രക്കാരെ കയറ്റിയിറക്കിയാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത് എന്നാൽ ഇത് കോട്ടയം ടൗണിൽ എത്തുന്ന ആയിരക്കണക്കിന് യാത്രക്കാർക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടും ഗതാഗത കുരുക്കും പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം പോലീസ് തുടങ്ങിയവരുമായി ചർച്ച നടത്തി അടിയന്തരമായി തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡ് ബുധനാഴ്ച മുതൽ തുറന്നു നൽകുവാൻ കോട്ടയം നഗരസഭയ്ക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി നിർദ്ദേശം നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമടക്കമുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് ബസ് സ്റ്റാൻഡ് തുറന്നു തുറന്നുകൊടുക്കുവാൻ വൈകിയത് എന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം